ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സന്ദീപ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അർച്ചന സച്ചിയുടെ അരികിലേക്ക് ചെല്ലുന്നു സച്ചിയോട് തന്റെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങൾ പറയാനായി അർച്ചന തയ്യാറാകുമ്പോൾ സന്ദീപിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് അറിയുവാനായിട്ട് സന്ദീപിനോട് ഒരിക്കൽ കൂടി അർച്ചന ചോദിച്ചു നീ പറഞ്ഞതൊന്നും തന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല നിന്നെ ആരെങ്കിലും മനഃപൂർവ്വം ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണോ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതെന്ന് അർച്ചന സന്ദീപിനോട് ചോദിച്ചതും സന്ദീപ് പറഞ്ഞു എനിക്ക് കുറച്ചുനേരം തരിച്ചിരിക്കണം എന്നെ ഒന്ന് വെറുതെ ഇവിടെ കേട്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് വേഗം റൂമിലേക്ക് പോയി അർച്ചന നിരാശയോടെ റൂമിലേക്ക് വന്നെത്തുമ്പോൾ സച്ചി അർച്ചനയോട് എന്ത് പറയണമെന്നറിയാറേ ആകെ ആശങ്കയിൽ നിന്നു അപ്പോഴേക്കും അർച്ചനയ്ക്ക് അരികിലേക്ക് എത്തിയ സച്ചി വേഷും ഇനി അവന്റെ വാക്കുകൾ വിശ്വസിച്ചതാണെന്നാൽ നമുക്ക് കിട്ടിയ തിരിച്ചടിക്കണ്ടില്ലേ ആതിരയുമായിട്ടുള്ള വിവാഹത്തിന് നമ്മൾ തയ്യാറെടുപ്പ് നടത്തിയപ്പോഴും അവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ സംസാരിച്ചത് എന്ന് പറയുമ്പോൾ സച്ചിയോട് അർച്ചന പറഞ്ഞു എനിക്ക് സന്ദീപിനെ കുറ്റപ്പെടുത്താനാവില്ല കാരണം അവനെ ആരോ ഭീഷണിപ്പെടുത്തണമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലായിരുന്നെങ്കിൽ അവനൊരിക്കലും ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തില്ല ഒന്നുകൂടി സച്ചിയുടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അന്ന് അജയൻ തട്ടിക്കൊണ്ടുപോയി അത്രയേറെ ക്രൂരതകൾ കാട്ടിയിട്ടും അന്ന് ഒരു വാക്ക് പറയാൻ അവൻ തയ്യാറായില്ല ആതിരയെ മറക്കുവെന്നോ ആതിരയെ താൻ ഉപേക്ഷിക്കൂ ഒന്നും ഒരിക്കലും അവൻ പറഞ്ഞില്ല മറിച്ച് അന്നും പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യം തന്നെ എത്താൻ വിവാഹം കഴിക്കൂ എന്നത് തന്നെയായിരുന്നു അനഹ്യമായിട്ടുള്ള വിവാഹത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ പോലും അവൻ അന്ന് തയ്യാറായിരുന്നില്ല അങ്ങനെയുള്ള അത്രയും തീരുമാനത്തിൽ ഉറച്ചുനിന്ന സന്ദീപ് ഇത്ര വേഗം ആ തീരുമാനം മാറ്റിയെങ്കിൽ അതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ് അത് എനിക്ക് തോന്നുന്നത് അവനെ ആരോ മനഃപൂർവ്വം ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് എന്നാണ് എന്നോട് അക്കാര്യം അവൻ രാവിലെ പറയുകയും ചെയ്തു അവനെ ആരോ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന കാര്യം അത് കേട്ട ഉടനെ സച്ചി അങ്ങനെ സംഭവിച്ചോ എന്ന് അർച്ചനയോട് അന്വേഷിക്കുന്നു അർച്ചന അത് കേട്ടതും തന്നോട് രാവിലെ അവൻ പറഞ്ഞത് അങ്ങനെ തന്നെ ആയിരുന്നുവെന്ന് ഉറപ്പിച്ചു പറഞ്ഞതും ചച്ചി ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അത് ആരായിരിക്കും ആരാണ് അങ്ങനെ സന്ദീപിനെ ഭീഷണിപ്പെടുത്തുക അനഹയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് സന്ദീപിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള കാരണക്കാരും അത്രത്തോളം വാഴ്ചയാണ് നിൽക്കുന്നവരും വേറെ ആരാണുള്ളത് എന്ന് സച്ചി അന്വേഷിച്ചു അപ്പോഴേക്കും അവന്തികയാണ് അതിന് പിന്നിൽ ഉണ്ടാവുക എന്ന അർച്ചനയുടെ സംശയം അർച്ചന മനഃപൂർവ്വം മറച്ചു വെച്ചു അതിനുശേഷം നേരെ അവന്തികയുടെ റൂമിലേക്ക് പുറപ്പെട്ടു ഈ സമയത്ത് അമന്തികയെ ഇക്കാര്യം പറഞ്ഞ കേട്ട് അനഹ വലിയ സന്തോഷത്തിലായിരുന്നു സദ്യ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വാർത്ത അറിഞ്ഞ അനഹ സന്തോഷത്തോടെ അവന്തികയോട് പറഞ്ഞു എന്തായാലും ചേച്ചി കൃത്യസമയത്താണല്ലോ ഞാൻ പുറത്തേക്ക് പോയത് സത്യത്തിൽ എന്നോട് അവൻ ഇഷ്ടം തോന്നി എന്നെങ്കിലും അവൻ അക്കാര്യം എന്നോട് നേരിട്ട് പറയുമെന്നായിരുന്നോ ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഇതുപോലെ തന്നെ നേരെ അങ്കിളിനോട് പറഞ്ഞ് വിവാഹം ഉടനെ നടത്തണമെന്നുള്ളൊരു ആവശ്യം അവൻ ഉന്നയിക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല എന്തായാലും എനിക്ക് സന്തോഷമായി എന്ന് അനങ്ക അവന്തികയോട് പറഞ്ഞു അത് കേട്ടതും അവന്തികയുടെ മുഖത്ത് യാതൊരു സന്തോഷം കാണാതായതോടെ അവന്തികയായ അങ്ങനെ ഒന്നും മിണ്ടാതെ നിർത്തുന്നത് കണ്ട് അനങ്ങ ചോദിച്ചു ചേച്ചി എന്താ ഒന്നും പറയാത്തത് ചേച്ചിക്ക് എന്തോ സംശയമുള്ളതുപോലെ എന്ന് ചോദിച്ചതും അവന്തിക പറഞ്ഞു അതെ ഇങ്ങനെ ഒരു തീരുമാനം അവൻ ഇത്ര വേഗം പറയാൻ എന്താ കാരണമെന്നാണ് ഞാൻ ആലോചിക്കണമെന്ന് അവന്തിക പറഞ്ഞതും അനങ്ങ പറഞ്ഞു ചേച്ചി ചെന്ന് സംസാരിച്ചതല്ലേ എന്നെ വാൻ കഴിക്കാമെന്ന് പറഞ്ഞ് അവനോട് ആവശ്യപ്പെട്ടതുപോലെ ആയിരിക്കാം അവന്റെ മനസ്സ് മാറാനുള്ള കാരണം ഇനി അതും അല്ലെങ്കിൽ ഏറെ ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ടേ എന്ന് അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും അവന് വേണ്ടിയല്ലേ ഞാൻ എന്റെ ജീവൻ പോലും കളയാൻ തയ്യാറായത് അതുകൊണ്ട് തന്നെ അവൻ സത്യം മനസ്സിലാക്കിയത് കൊണ്ട് ആതിനേക്കാൾ ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാവും അവൻ ഇങ്ങനെ തീരുമാനത്തിലെത്തിയതേ എന്ന് അനക സന്തോഷത്തോടുകൂടി പറയുമ്പോ പറഞ്ഞു ഒരിക്കലുമില്ല അങ്ങനെ യാതൊരു കാരണവുമില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ അവനോട് ഞാൻ പറഞ്ഞു എന്നത് സത്യം തന്നെയാണ് പക്ഷേ സാധാരണ അവന്റെ അടുത്ത് തന്നെ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യാനായി പറയാനുള്ളത് പോലെയൊക്കെ തന്നെ ഇത്തവണയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ അക്കാര്യം കേട്ട് അവനൊരിക്കലും പെട്ടെന്ന് ഇങ്ങനെ തീരുമാനത്തിൽ എത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് അവൻ സംശയത്തോടെ അറിയിച്ചതും അരക പറഞ്ഞു ചേച്ചി ഇങ്ങനെയൊക്കെ സംശയങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ടെൻഷൻ ആവുന്നെന്ത് കേട്ടോ അത് മാത്രമല്ല ഇനി ചിലപ്പോ ആ അർച്ചനയായിരിക്കുമോ സന്ദീപിനെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറയാനായി സന്ദീപിനെ പ്രേരിപ്പിച്ചത് നമ്മളെ ബ്ലോക്ക് ചെയ്യാനായിട്ട് മനഃപൂർവ്വം അവൾ സന്ദീപിനെ കൊണ്ട് അങ്ങനെ പറയിച്ചതായിരിക്കുമോ എന്നല്ല സംശയത്തോടെ അനഹ ചോദിച്ചു അത് കേട്ട ഉടനെ തന്നെ അനഹയുടെ ആ ചോദ്യം കേട്ട് അവന്തിക പറഞ്ഞു അങ്ങനെയാകാൻ യാതൊരു സാധ്യതയുമില്ല കാരണം അർച്ചനയ്ക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല അർച്ചനയോട് ഞാൻ സംസാരിച്ചതാണ് ഞാൻ എങ്ങനെ ആശ്ചര്യപ്പെട്ടു നിൽക്കുന്നോ അത് തന്നെയായിരുന്നു അർച്ചനയുടെയും അപ്പോൾ ഉണ്ടായിരുന്ന മുഖഭാവം അതുകൊണ്ട് അവൾക്ക് ഇക്കാര്യത്തിൽ യാതൊന്നും അറിയില്ല എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് അവതിക അറിയിച്ചു എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമായി ചേച്ചി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സന്ദീപ് എത്തിച്ചേർന്നല്ലോ എന്ന് പറഞ്ഞ് ആനഹ തന്റെ സന്തോഷം അവധികയോട് പങ്കുവെച്ചു അപ്പോഴേക്കും സന്ദീപ് റൂമിലിരുന്ന് തന്നെ വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത ആ അജ്ഞാതന്റെ സംസാരത്തെക്കുറിച്ച് ആലോചിച്ചു നിന്റെ അനുജതിയെ ഞാൻ അങ്ങ് തൂക്കാൻ പോവുകയാണ് അവളെ ഇനി നിനക്ക് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ കൈയേറ കാലേറാ എന്ന് തിരിച്ചറിയാൻ പോലെയാക്കി ഞാൻ നിന്നെ വീട്ടിലെത്തിച്ചോളാം എന്ന് അയാൾ ഭീഷണിപ്പെടുത്തിയത് സന്ദീപ് ഓർമ്മിച്ചു അനഖെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നും അക്കാര്യം ഉടനെ തന്നെ സേതുമാധവനെ മുന്നിൽ ചെന്ന് പറയുകയാണെങ്കിൽ മാത്രമേ നിന്റെ അനുചത്തി ജീവനോടെ വീട്ടിലേക്ക് ഒരു പോറൽ പോലും മേൽക്കാരെ മടങ്ങി എത്തുകയുള്ളൂ എന്നുള്ള അയാളുടെ വാക്കുകൾ അല്ലാതെ സന്ദീപിനെ അവിട്ടുന്നു സന്ദീപ് അതിനെക്കുറിച്ച് അവർക്ക് ആകെ ടെൻഷൻ അടിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് അവധികയുടെ മടിയിൽ കിടന്നുകൊണ്ട് അനഘ പറഞ്ഞത് ചേച്ചി എന്തായാലും ഇത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് ഇങ്ങനെ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയില്ലല്ലോ സത്യത്തിൽ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം മാത്രം മതിയായിരുന്നോ ഈ ഒരു തീരുമാനത്തിലേക്ക് സന്ദീപിനെ എത്തിച്ചേർക്കാൻ ഞാൻ എന്റെ വിരലിന്ന് മുറിക്കാനായി എൻ്റെ കയ്യിലെ ഞാനും ഒന്ന് കട്ട് ചെയ്യുക പോലും ചെയ്യാതെ വെറുതെ ഒരു മുറിവുണ്ടാക്കേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചേച്ചി ചെയ്തു കൂട്ടിയത് എന്തൊക്കെ പദ്ധതികൾ പ്ലാൻ ചെയ്തു എന്താ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പക്ഷേ അതൊന്നും വേണ്ടിയിരുന്നില്ലല്ലോ ഇത്ര നിസ്സാരമായി തന്നെ നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടിയില്ലേ ചേച്ചി എന്നെല്ലാം അമന്തികയോട് അനക സന്തോഷം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ വാതിൽ വന്ന് മുട്ടുന്ന ശബ്ദം കേട്ടത് ഉടനെ തന്നെ അനഖി എഴുന്നേരിയെന്ന് വാതിൽ തുറക്കുന്നു വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന അർച്ചനയെ കണ്ട ഉടനെ വളരെ പര പരിഹാഷത്തോടെ അവതികയും അനഖയും അർച്ചനയെ നോക്കി അനഘ പറഞ്ഞു ആ അർച്ചന എടുത്തിയാണോ വന്നത് അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞ് അർച്ചനയെ അകത്തേക്ക് സ്വീകരിച്ചു അർച്ചന അകത്തേക്ക് കയറി വന്നതും വലിയ ഗൗരവത്തിൽ അവതിയെ മുന്നിലേക്ക് വരുന്നത് കണ്ട് അവതിക ചോദിച്ചു എന്താ അർച്ചന ഈ വഴിക്കൊക്കെ ഇങ്ങോട്ടൊന്നും അങ്ങനെ വരാറില്ലാത്തതാണല്ലോ പിന്നെ എന്തുപറ്റി എന്ന് ചോദിച്ചുകൊണ്ട് അർച്ചനയെ പരിഹസിച്ചതും അർച്ചന പറഞ്ഞു ഞാൻ വന്നതേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് മുഖത്ത് നോക്കി തന്നെ ഞാൻ പറയും അത് ആരാണെങ്കിലും ശരി എനിക്ക് പറയാനുള്ളതും ചെയ്യാനുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നേരിട്ട് പറയുക തന്നെ ചെയ്യും അല്ലാതെ പലരെയും പോലെ വെല്ലുവിളി ഉയർത്തിയിട്ട് മറ്റ് പലരെയും കൊണ്ട് ആ കാര്യം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളൊന്നും എന്റെ ഭാഗത്തു ഉണ്ടാവുകയില്ല ശിഖണ്യെ മുൻനിർത്തി കാര്യങ്ങൾ നേടിയെടുക്കുന്ന രീതിയിൽ നിങ്ങൾക്കെന്നെ ഉള്ളത് അല്ലാതെ എന്റെ ഭാഗത്ത് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ വെല്ലുവിളിക്കുന്നത് ശരി തന്നെയാണ് ഞാൻ പലപ്പോഴും നിങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നിങ്ങൾ കാണിക്കുന്ന പോലെയുള്ള ഇത്തരത്തിലുള്ള മോശമായ പ്രവർത്തിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതെന്തായാലും വളരെ മോശമായി പോയി മറ്റൊരാളെ കൊണ്ട് സന്ദീപിനെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ ഈ കാര്യം നേടിയെടുത്തില്ലേ അത് ഒരിക്കലും അംഗീകരിച്ചു തരാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് അർച്ചന തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അവതിയോട് പറഞ്ഞിട്ടും അവതി ആ ചാണി വന്ന് അർച്ചനോട് പറഞ്ഞു അതെ നീ എന്താ ഈ പറഞ്ഞു വരുന്നത് ഞാൻ എന്ത് ചെയ്തുതന്നാ ഞാൻ ആരെയും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടൊന്നുമില്ല സന്ദീപിനോട് ഞാൻ അങ്ങനെയൊന്നും പറയുകയോ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ നിന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട് ചെരി തന്നെയാണ് എന്നെ അനുജത്തിയെ സന്ദീപ് വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞു അന്ന് ഞാൻ അങ്ങനെ വെല്ലുവിളിച്ചതിന്റെ കാരണമെന്ന് നിനക്കറിയാം പക്ഷെ ഇപ്പോ ആ ആവശ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി സന്ദീപിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയോ ആ ഏതെങ്കിലും വിധത്തിൽ അവനെ ഞാൻ പ്രകോപിക്കുകയോ ചെയ്തിട്ടില്ല ഇന്ന് ഞാൻ അവനോട് സംസാരിച്ചു എന്റെ അനുജത്തിക്ക് വേണ്ടി അത് സാധാരണ ഒരു ഏട്ടത്തിൽ സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ളത് എന്ന് അവതിക അർച്ചനയോട് അറിയിച്ചു അതെല്ലാം കേട്ടു കഴിഞ്ഞതും അർച്ചന പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി നിങ്ങൾ മാത്രമേ ഇതുപോലെയൊക്കെയുള്ള വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ അതെനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഏത് രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുക എന്നൊക്കെ എനിക്കിപ്പോൾ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും സത്യസന്ധയാകാനൊന്നും ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞതും അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും അവതിക മുന്നിലേക്ക് ചാരുവെന്ന് പറഞ്ഞു അതെ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ നീ ഇപ്പൊ പറഞ്ഞതനുസരിച്ച് ഞാൻ നിന്നോട് ഇക്കാര്യം കളവാ പറയുന്നേ നീ പറയുന്നത് പക്ഷെ ഒരു കാര്യം അർച്ചന നീ മനസ്സിലാക്കിക്കോ നിന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ് എനിക്ക് നിന്നെ യാതൊരു രീതിയിലും പേടിയില്ല അതുകൊണ്ട് തന്നെ നിന്നോട് സത്യങ്ങൾ തുറന്നു പറയുന്നതിൽ ഞാൻ എന്നെ ഭയക്കണം ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു എന്ന് തന്നെ ഈ അവന്തിക പറയും ഇത് ഞാൻ ചെയ്യാത്ത കാര്യമായതുകൊണ്ട് ഒരിക്കലും ഇതെനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അവന്തിക അത് ഉടനെ തന്നെ അർച്ചന പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പറയുകയുള്ളൂ നിങ്ങളുടെ സ്വഭാവം എനിക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ എന്തായാലും ഒരു കാര്യം ഞാൻ പറയുകയാണ് നിങ്ങൾ ഇത് ചെയ്തത് ആണെന്നുള്ളത് ഞാൻ തെളിയിക്കും നിങ്ങളാണ് ഇതിനെ പിന്നിലുള്ളതെന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യും എന്ന് പറഞ്ഞ് അർച്ചന പോകാൻ ഒരുങ്ങുമ്പോഴേക്കും അവന്തിക അർച്ചനയെ പിടിച്ചു നിർത്തി അത് ശരി നീ അങ്ങനെ അങ്ങ് എങ്ങനെയാ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ എന്റെ മുന്നിൽ അത് തെളിയിക്കുന്നത് എന്റെ ബാധ്യതയാണല്ലോ അതുകൊണ്ട് തന്നെ ഇതിപ്പോ ഞാൻ നിന്നെ മുന്നിൽ ഈ നിമിഷം തന്നെ അത് തെളിയിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു അനഖിയോട് നീ അവിടെ പനിച്ചെടുക്കേ കുറച്ചേരം വെയിറ്റ് ചെയ്യ് ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞു അർച്ചനെ നീ ഇ വന്നേ എന്ന് പറഞ്ഞു അർച്ചനയെ പിടിച്ചു വലിച്ചു കൊണ്ട് പോകാൻ തുടങ്ങുന്നു അവന്തിക തന്റെ കയ്യിൽ കടന്നു പിടിച്ചതും അർച്ചന ചോദിച്ചു എങ്ങോട്ടാ എന്താ വേണ്ടത് എന്ന് ചോദിച്ചതും അവന്തിക അർച്ചനയോട് പറഞ്ഞു നിന്നോടല്ലേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് വാടി ഇവിടെ എന്ന് പറഞ്ഞ് ബലമായി പിടിച്ചു വലിച്ചെ അർച്ചനയും കൊണ്ട് അവന്തിക മുകളിലേക്ക് ചേർ കയറിപ്പോയി അതിനുശേഷം നേരെ സന്ദീപിന്റെ റൂമിലേക്ക് എത്തിയിടും എടാ സന്ദീപെ എന്ന് വിളിച്ചുകൊണ്ട് അർച്ചനയും വിളിച്ച് അവന്തിക സന്ദീപിന്റെ മുന്നിലേക്ക് എത്തി സന്ദീപ് വേഗം റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു എന്താ എടുത്തി എന്ന് ചോദിച്ചത് അനഖയുടെ വിവാഹ കാര്യം ഞാൻ നിന്നോട് നിർബന്ധിച്ചിരുന്നോ ഇല്ലല്ലോ നീ അനഖയെ വിവാഹം കഴിക്കാവുള്ളൂ എന്ന് ഞാൻ ഒരിക്കലും നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്തിട്ടില്ലോ ഏതെങ്കിലും രീതിയിൽ ഞാൻ നിന്നെ ഭീഷണിപ്പെടുത്തിയോ അനഖയെ നീ വിവാഹം കഴിക്കണമെന്നും അവൾക്ക് നിന്നോടുള്ള സ്നേഹം അറിയാവുന്നത് കൊണ്ട് അവൾ ഇങ്ങനെ വലിയൊരു കടുങ്കിയെ ചെരുതുകൊണ്ടും നിന്റെ അടുത്ത് വന്ന ഞാൻ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു അത് ശരി തന്നെയാണ് എന്റെ അനുജിത്തിയുടെ ജീവിതമല്ലേ അതുകൊണ്ടാണ് നിന്നോട് ഞാൻ അങ്ങനെ ആവശ്യപ്പെട്ടത് പക്ഷേ എന്ന് വെച്ച് ഞാൻ നിന്നെ ഏതെങ്കിലും ഭീഷണിപ്പെടുത്തിയിരുന്നോ അതാണ് ഇപ്പോ നീ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ കാരണമെന്നാണ് നീ നിന്റെ മുന്നിൽ നിൽക്കുന്ന നിന്റെ ഈ അർച്ചന എന്നോട് പറയുന്നത് എന്ന് അവതിക അറിയിച്ചു അത് കേട്ടതും സന്ദീപ് അർച്ചനയെ നോക്കുമ്പോ അവിടേക്ക് ശബ്ദം കേട്ടുകൊണ്ട് സച്ചിയും എത്തി എന്താ എടുത്തി എന്ന് ചോദിച്ച് അവതിക അനുകിലേക്ക് എത്തിയ സച്ചിയോട് അവതിക പറഞ്ഞു അതെ സച്ചി നീ കൂടി അറിയണം നിന്റെ ഭാര്യയുടെ സംശയമാണല്ലോ അത് തീർത്തു കൊടുക്കേണ്ടത് നിന്റെ കൂടി പാറ്റിയാണല്ലോ അതുകൊണ്ട് തന്നെ ഇവൾ എന്റെ അറിയി അരികിൽ വന്ന് പറഞ്ഞു ഞാൻ ഇവനെ നിർബന്ധിച്ചത് കൊണ്ട് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടുമാണ് സന്ദീപ് അനകെ വിവാഹം കഴിക്കാൻ സമരമാണെന്ന് അച്ഛൻ അരികിൽ വന്ന് പറഞ്ഞെന്ന് അത് ഞാൻ അറിയാത്ത കാര്യമാണെന്ന് ഇവളോട് പറഞ്ഞിട്ടും ഇവൾ വിശ്വസിക്കുന്നില്ല അപ്പോ അത് തെളിയിക്കേണ്ടത് എന്റെ കൂടി ഉത്തരവാദിത്താലേ അത് ഞാൻ സന്ദീപിനോട് പറയാനായി വന്നതാണ് എന്ന് അമന്തിക അറിയിച്ചു സന്ദീപെ നീ തന്നെ പറ ഇതിനുള്ള മറുപടി ഞാൻ നിന്നെ ഏതെങ്കിലും രീതിയിൽ ഭീഷണിപ്പെടുത്തിയിരുന്നോ എന്ന് അവതിക സന്ദീപിനോട് ചോദിക്കണം അത് കേട്ടതും സന്ദീപ് ഉടനെ തന്നെ തന്നെ ഭീഷണിപ്പെടുത്തിയ അയാളുടെ വകുപ്പുകൾ ഓർത്തു ആ ഞാൻ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് സന്ദീപ് ഞെത്തുകാടെ നിന്നോ നിന്നെ ഞാൻ ഭീഷണിപ്പെടുത്തുകയും ഞാൻ നിന്നെ ഫോണിൽ വിളിച്ചിങ്ങനെയൊക്കെ സംസാരിക്കുകയും ചെയ്ത വിവരം നീ അല്ലാതെ ആ വീട്ടിൽ മറ്റാരെങ്കിലും അറിഞ്ഞാൽ ഞാൻ കൂടുതലൊന്നും ആലോചിക്കില്ല നിന്റെ കുടുംബത്തുള്ളവരെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞതൊക്കെ ഓരോ വരാനായി ഞാൻ ചെയ്തു തീർക്കും അത് നിന്നോട് പറയാതെ തന്നെ ആയിരിക്കും അതെല്ലാം നടപ്പിലാക്കുക എന്റെ സംസാരവും എന്റെ പ്രവൃത്തിയും എന്താണെന്ന് നീ പറഞ്ഞതാല്ലോ എന്ന അജ്ഞാന വാർത്തൽ വീണ്ടും സന്ദീപ് ഓർത്തെടുത്തു ഉടനെ തന്നെ സന്ദീപ് ഭയത്തോടെ തന്നെ അർച്ചനോടും അവധികയോടുമായി പറഞ്ഞു ഇല്ല എന്നെ ആരും ഭീഷണിപ്പെടുത്തിയില്ല അപ്പോഴേക്കും അർച്ചന മുന്നിലേക്ക് വന്ന് പറഞ്ഞു സന്ദീപെ നീ ധൈര്യമായിട്ട് പറഞ്ഞോ നിന്നെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയതാണെങ്കിൽ അവരാരും നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിന്നെ ഒന്ന് തൊടാൻ പോലും അവർ ശ്രമിക്കില്ല അത് വേണ്ടത് എന്താന്ന് എനിക്കറിയാം നീ സത്യം പറ ആരാ നിന്നെ ഭീഷണിപ്പെടുത്തിയത് എന്ന് ചോദിച്ച് വീണ്ടും സന്ദീപിനോട് സത്യം തുറന്ന് പറയാനേ അർച്ചന ആവശ്യപ്പെട്ടു അത് കേട്ട് നാം സന്ദീപ് പറഞ്ഞു ഇല്ല അടുത്ത് എന്നെ ആരും ഭീഷണിപ്പെടുത്തുകയോ ഭയപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് എനിക്ക് ആരുടെയും ഭീഷണിപ്പെടുത്തൽ എന്നെ ഉണ്ടായിട്ടില്ല ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അങ്ങനെ ഒരു തീരുമാനം അറിയിച്ചത് എന്ന് സന്ദീപ് പറയുന്നു അത് കേട്ട ഉടനെ തന്നെ സച്ചിയും അർച്ചനയും ഞെട്ടിത്തെറിച്ചങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ അമതിയ പറഞ്ഞു അർച്ചന നിനക്ക് എന്റെ മേൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് എനിക്കറിയാം ഞാൻ ചെയ്യാത്ത പല കാര്യങ്ങളും ഞാൻ ചെയ്തതായിട്ട് നിനക്ക് വല്ലാത്തൊരു സംശയം നിന്റെ മനസ്സിലുണ്ട് അതെന്ത് കാരണത്താലാന്ന് എനിക്കറിയില്ല എന്നിട്ട് മുമ്പ് മുതലേ ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നെന്നും എനിക്കിപ്പോ മനസ്സിലായി അതുകൊണ്ട് നിന്നെ ഈ ഈ രീതിയിൽ എന്റെ നേരിള്ള നിന്റെ ഈ സംശയങ്ങളൊക്കെ അത് ഒഴിവാക്കണമെന്നാണ് ഞാൻ പറയുന്നത് എന്നെ അർച്ചനയോട് അവനിക സച്ചിയുടെ മുന്നിൽ വെച്ച് ഒരപേക്ഷണോ പറയുന്നു അതെല്ലാം കേട്ടതെന്ന ഉടനെ സന്ദീപ് കൈകോപ്പിക്കൊണ്ട് പറഞ്ഞു ദൈവീര് എന്റെ പേരിൽ നിങ്ങളുടെ പരസ്പരം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകരുത് എന്ന് സച്ചിയോടും അർച്ചനയോടും അവന്തികയോടുമായി സന്ദീപ് ആവശ്യപ്പെട്ടു ഇതെല്ലാം കേട്ടതിന് ശേഷം സന്ദീപ് അങ്ങനെ കൂടി പറഞ്ഞതോടെ അവധിക പറഞ്ഞോ സത്യത്തിൽ നിന്റെ ഈ സംശയം ഞാൻ അവസാനിപ്പിക്കേണ്ടിയിരുന്നത് ഇവിടെ വന്നിട്ടല്ല അച്ഛനെ മുന്നിൽ വെച്ചായിരുന്നു ഞാൻ ശരിക്കും ഇത് ചോദിക്കേണ്ടിയിരുന്നത് പക്ഷേ അതിന് ഞാൻ തയ്യാറാകാതിരുന്നത് അച്ഛന്റെ മനസ്സിൽ നിന്നോട് പ്രത്യേക സ്നേഹമുണ്ട് നിന്നോട് വല്ലാത്തൊരു വാത്സല്യമുണ്ട് അത് ആ പാവത്തിന്റെ മനസ്സ് വേദനിപ്പിക്കും നിന്റെ ഭാവത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായിന്നറിഞ്ഞാൽ അതുകൊണ്ട് മാത്രം ആ മനസ്സ് ചന്തളപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അത് ചെയ്യാതിരുന്നത് എന്ന് അർച്ചനയോട് അവന്തിക അറിയിച്ചു അതിനുശേഷം അവനിക നേരെ സച്ചിക്ക് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു സച്ചി നിന്റെ ഭാര്യയുടെ ഇത്ര സംശയങ്ങളൊക്കെ ഇല്ലാതാക്കേണ്ടത് നിന്റെ കൂടി കടമയാണ് അത് മാത്രമല്ല എനിക്ക് നിന്നോട് പറയാനുള്ളത് മറ്റൊന്നുകൂടിയാണ് അവനികയെ അവനെ അർച്ചന ഇങ്ങനെ സംശയിക്കുന്നതിന്റെ പിന്നിൽ കാരണം എന്താണെന്ന് സച്ചി ഇനി നീ ചെയ്യേണ്ടത് ഒന്ന് ഒരു കാര്യം മാത്രമാണ് അർച്ചനയുടെ എന്റെ മേലുള്ള സംശയങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നീ ഇതിനു മുൻപ് നിന്റെ വിവാഹത്തിന് മുൻപ് എങ്ങനെയാണ് നമ്മുടെ ഈ വീട്ടിൽ നമ്മൾ കഴിഞ്ഞിരുന്നത് എന്നുള്ള കാര്യം നീ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അവൾക്ക് പറഞ്ഞു കൊടുക്കണം അക്കാര്യങ്ങളൊക്കെ അവൾ മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഈ വീട്ടിൽ ഉണ്ടായിരുന്നു വരില്ല എന്ന് അവന്തിക സച്ചിയോട് അറിയിച്ചു അതെല്ലാം കേട്ടതിന് ശേഷം അവന്തിക മറ്റൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുമ്പോൾ സന്ദീപിനെ നോക്കി അർച്ചന വളരെ വിഷമത്തോടെ നോക്കി സച്ചിയെപ്പോഴേക്കും അസനയ്ക്ക് അരികിലേക്ക് എത്തി പറഞ്ഞു അർച്ചന ഞാൻ മുമ്പ് നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ് വെറുതെ അനാവശ്യമായി അവന്തിക എടുത്തിയിയുടെ മേൽ സംശയങ്ങൾ ഉന്നയിക്കരുതെന്ന് അതുമാത്രമല്ല നട്ടിലില്ലാത്ത വാക്കിന് യാതൊരു ഓ ഓല വിലയും കൊടുക്കാത്ത എന്റെ അനുജന എന്ന് പറയുന്ന ഇവന്റെ വാക്കുകൾ വിശ്വസിച്ച് ഇവനെ സപ്പോർട്ട് ചെയ്ത് നീ ഇത്രയും ദിവസം ഇവന് വേണ്ടി എന്നോട് പോരാടിയിരുന്നത് എന്നിട്ടും നീ അവന് വേണ്ടി ഓരോന്നെല്ലാം പറയുകയും എന്നോട് വാദിക്കുകയും ചെയ്തത് വെറുതെ ആയിരുന്നോന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ നീ വെറുതെ അവനു വേണ്ടി എന്നോട് വാദിക്കേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ അല്ലെ എന്ന് സച്ചി അർച്ചനയോട് ചോദിക്കണോ അർച്ചന ആ ചോദ്യം കേട്ടതും ആകെ വിഷമത്തോടെ നോക്കി നിൽക്കുകയും ഇനി എന്തായാലും ഇനി മേലാൽ അവന്തികേടത്തെക്കുറിച്ച് ഇതുപോലെയുള്ള സംശയങ്ങൾ നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കരുത് ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ ഇങ്ങനെയായിരിക്കില്ല ഞാൻ പ്രതികരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി തന്റെ റൂമിലേക്ക് പോകുന്നു അർച്ചന ആകെ വിഷമത്തോടെ സന്ദീപിനെ നോക്കി അതിനുശേഷം സന്ദീപിനോടായി അർച്ചന പറഞ്ഞു സന്ദീപേ എന്തായാലും ഇത്രയും നാളും നിനക്ക് വേണ്ടിയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത് നിന്റെ കൂടെ എന്തിനും ഏതിനും നിന്നിരുന്ന ഈ ഏട്ടത്തിയെ ഇപ്പോ മറ്റുള്ളവരുടെ മുന്നിൽ ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാതെ തലം കുണിച്ചു നിർത്തേണ്ട അവസ്ഥയിലേക്ക് നീ എത്തിച്ചല്ലോ അത് എന്തുകൊണ്ടും നന്നായി സന്ദീപേ പക്ഷെ ഇതുകൊണ്ടൊന്നും ഞാൻ അങ്ങ് പിന്മാറിയെന്ന് നീ കരുതണ്ട സച്ചിട്ടൻ പറഞ്ഞല്ലോ ഇതോടെ എൻ്റെ രീതികൾ മാറ്റിക്കോളാൻ പക്ഷേ സന്ദീപേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ വിശ്വസിക്കുന്നതാണ് ശരിയെന്നുള്ള കാര്യം ഞാൻ എന്തായാലും അത് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും നിന്റെ മേൽ ആരുടെ ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണെന്ന് ഞാൻ തെളിയിച്ചിരിക്കും അതിനുശേഷമാകട്ടെ സച്ചിയേടം പറഞ്ഞതുപോലെ എന്റെ രീതികൾ മാറ്റി വേ മാറ്റണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന സന്ദീപിനെ അരികിൽ നിന്ന് സച്ചിക്ക് അരികിലേക്കായി പോകുന്നു ഈ സമയത്ത് സച്ചിയുടെ അരികിലേക്ക് എത്തിയ അർച്ചന ചോദിച്ചു സച്ചിട്ടാ എന്നോട് സച്ചിയേടം ദേഷ്യത്തിലാണോ എന്ന് ചോദിച്ചതും സന്ദീപിനെ കാര്യത്തിൽ തന്നോട് ദേഷ്യമുണ്ടോ എന്നുള്ള അർച്ചനയുടെ ചോദ്യം കേട്ട സച്ചി പറഞ്ഞു ഞാൻ ദേഷ്യപ്പെടുന്നതല്ല അർച്ചന മറിച്ച് എനിക്ക് തന്നോട് വാകയോട് സങ്കടമുള്ളത് ഒരു വിഷമം തോന്നുന്നത് ഞാൻ പറഞ്ഞ കാര്യം താൻ മുഖവിലേക്ക് എടുത്തില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ എത്ര പറഞ്ഞിട്ടും അവന്തി കെടുത്തിയ കാര്യത്തിൽ താൻ ഇപ്പോഴും ആ പഴയ തീരുമാനത്തെ തന്നെ ഉറച്ചു നിൽക്കുന്നല്ലോ അതാണ് എന്നെ സംബന്ധിച്ച് സങ്കടകരമായിട്ടുള്ള കാര്യം താൻ ഞാൻ പറയുന്നത് അക്കാര്യം ഇപ്പോഴും താൻ പ്രാവർത്തികമാക്കാനോ അനുസരിക്കാനോ തയ്യാറായിട്ടില്ല അതാണ് എന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് എന്തായാലും ഇനിയെങ്കിലും താൻ സന്ദീപിന്റെ തീരുമാനങ്ങളിൽ സന്ദീപ് ചെയ്ത പ്രവർത്തികളെ കുറിച്ചൊക്കെ താൻ ഇനി കുറച്ചെങ്കിലും മനസ്സിലാക്കി വേറൊന്നും ചെയ്യാൻ നോക്കുക ഇനിയെങ്കിലും തന്റെ ഈ തീരുമാനത്തിൽ നിന്ന് അവധി കേട്ടത്തിയെ കുറിച്ചുള്ള സംശയത്തിൽ നിന്ന് അനാവശ്യമായ സംശയത്തിൽ നിന്ന് തന്റെ മനസ്സിനെ പിന്തിരിപ്പിക്കുക അതെ എനിക്ക് പറയാനുള്ളൂ പിന്നെ താൻ പറഞ്ഞതുപോലെ അവനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായി എന്നാ താൻ വിശ്വസിക്കുന്നത് ശരിയല്ല എന്ന് അവന്റെ നാവിൽ നിന്ന് താൻ അറിഞ്ഞല്ലോ അനി അതുകൊണ്ട് ഇനിയെങ്കിലും താൻ അക്കാര്യം ആലോചിച്ച് വെറുതെ സമയം കളയരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് ശശി അർച്ചനയോട് അറിയിക്കണം